ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 26 വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 20 9 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം ഇന്ന് വിചിന്തനം ചെയ്യുമ്പോൾ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലൂടെ നിയമജ്ഞരുടെയും പുരോഹിത പ്രമാണികളുടെയും അനീതികൾ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ഈശോ ചെയ്യുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനവും കൂടിയാണ് ഈ ഉപമ. ഈ ലോകസുഖങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഓഹരി കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അതേക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാൻ ദൈവം അയക്കുന്ന ഭൃത്യരെ നമ്മൾ നിർദ്ദയം തള്ളിക്കളയുന്നു. വൈദികരായും സന്യസ്തരായും ആത്മീയ ശുശ്രൂഷകരായും ഒക്കെ നമ്മുടെ മുമ്പിലെത്തുന്ന ദൈവത്തിൻ്റെ ഭൃത്യർ ലോകത്തിൻ്റെ വഴികളിൽ കൂടി മാത്രം സഞ്ചരിക്കുന്നവർക്ക് അരോചക ഹേതുവായി മാറുന്നത് സർവസാധാരണമാണ്. ഇന്ന് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാൻ ദൈവം അയക്കുന്ന അവിടുത്തെ ഭൃത്യരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അവരിൽ കുറ്റമാരോപിച്ച് നിന്ദിച്ച് തിരിച്ചയക്കാനാണോ നമ്മൾ മുതിരാറ്? എങ്കിൽ ഒരുപക്ഷെ അവകാശിയെ നശിപ്പിക്കാൻ അക്ഷീണം പരിശ്രമിക്കുന്നവരുടെ ഒരു കണ്ണിയായി നാമം മാറിക്കഴിഞ്ഞിരിക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരികെ ചെല്ലുവാനുള്ള കൃപ അവിടുത്തെ ഏകജാതനിലൂടെ നമുക്ക് ലഭ്യമാണ്. യേശുനാഥൻ നമ്മെയും നിരന്തരം മാടി വിളിക്കുന്നുണ്ട്. അവിടുത്തെ ദാസരാവാനല്ല, പിന്നെയോ അവിടുത്തേക്ക് അവകാശമായി ലഭിച്ച മുന്തിരിത്തോട്ടത്തിൻ്റെ പങ്കുകാരാവാൻ ആ വിളി സ്വീകരിച്ച് സ്വർഗരാജ്യത്തിൻ്റെ കൂട്ടവകാശി ആകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.